नमस्कार एजु मीडिया स्वागत इन ई वीडियो नाम चर्चा रेकॉर्डिंग ऑफ ट्रांसाक्षन्स टू चाप्टर डबल कॉलम प्रीवियस इयर चोदि चौदह डबल कॉलम कैश बुक और क्वस्टन नाम डिस्कस्तान प्रिपेयर ए डबल कॉलम कैश बुक फ्रॉम द फॉलोइंग ट्रांसाक्षन्स फॉर द मंथ ऑफ जनवरी 2018 January 1, cash in hand rupees 16,000, bank overdraft rupees 6,000, for salaries paid rupees 2,000, 5 sold goods rupees 8,000, 7 purchased goods by cheque rupees 4,000, 8 purchased machinery rupees 5,000, 12 deposited into bank rupees 8,000, 15 interest charged by bank overdraft rupees 500, 18 commission received rupees 3,000, 20 withdraw cash for personal use rupees 2,000, 25 Suresh, a customer, paid directly to the bank account rupees 6,000. 30 withdraw cash from bank rupees 2,000. 2018 March 6 mark ചോദിച്ച ഒരു ചോദ്യമാണിത്. ഈ ചോദ്യത്തിൽ ജനുവരി 1-ാം തീയതി ഓപ്പണിംഗ് ബാലൻസ് തന്നെടുത്ത് ക്യാഷ് ഇൻ ഹാൻഡ് rupees 16,000, ബാങ്ക് ഓവർഡ്രാഫ്റ്റ് rupees 6,000 കാണുന്നുണ്ട്. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുമ്പോൾ കയ്യിലുള്ള പൈസ 16,000. ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് ബാലൻസ് ആണ്. ബാങ്കിൽ 6,000 രൂപ ഓവർഡ്രാഫ്റ്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിൽ ബാങ്കിൽ പൈസ ഇല്ലാത്തൊരവസ്ഥയാണ് 6,000 രൂപ എന്നുള്ളതാണ്. പിന്നെ കോൺട്രാ എൻട്രീസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. 12-ാം തീയതി ഡിപ്പോസിറ്റഡ് ഇൻറ്റു ബാങ്ക് റുപ്പീസ് 8,000, അതൊരു കോൺട്രാ എൻട്രിയാണ് നമുക്കറിയാം അത്. 30 ലാസ്റ്റ് ഡേറ്റിൽ വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് റുപ്പീസ് 2,000, അതും ഒരു കോൺട്രാ എൻട്രിയാണ്. കോൺട്രാ എൻട്രീസ് എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്ന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് ആൻസറിലേക്ക് പോകാം. ഡബിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, ഫോർമാറ്റ് വരയ്ക്കുന്നു. ഫസ്റ്റ് സൈഡ് റെസിറ്റ് സൈഡ്, രണ്ടാമത്തെ സൈഡ് പേയ്മെൻറ്റ് സൈഡ്. ഓരോ ട്രാൻസാക്ഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ 2018 ജനുവരി 1 ക്യാഷ് ഇൻ ഹാൻഡ് റുപ്പീസ് 16,000, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് റുപ്പീസ് 6,000 എന്നാണ്. അത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. അത് നമ്മൾ എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. 1-1-2018 ഡേറ്റ് എഴുതി, ബാലൻസ് ബ്രോ ഡൗൺ എഴുതിയിട്ട് ക്യാഷിൻ്റെ കോളത്തിൽ 16,000 എഴുതി. ബിക്കോസ് ക്യാഷ് ഇൻ ഹാൻഡ് ബാലൻസ് 16,000 ആണ്, അതുകൊണ്ട് നമ്മൾ റെസീറ്റ് സൈഡിൽ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് 16,000 എഴുതി. പക്ഷേ ബാങ്കിൻ്റെ ബാലൻസ് നമുക്ക് അനുകൂലമായ ഫേവറായ ബാലൻസ് അല്ല, അത് ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ട് പേയ്മെൻറ്റ് സൈഡിലേക്ക് നമ്മൾ മാറ്റി എഴുതുകയാണ്. ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതുന്നത്. 1-1-2018 ബാലൻസ് ബ്രോ ഡൗൺ 6,000 എന്ന് നമ്മൾ എഴുതി. അത് നെഗറ്റീവ് ഫിഗർ ആയതുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡിലേക്ക് പോയത്, അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ബാങ്കിൻ്റെ കോളത്തിലായിരുന്നു എഴുതി വെക്കേണ്ടിയിരുന്നത്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ സാലറീസ് പെയ്ഡ് റുപ്പീസ് 2,000, 2,000 രൂപ സാലറി കൊടുത്തു, ശമ്പളം കൊടുത്തു. അത് പേയ്മെൻ്റ് ആണ് നമുക്കറിയാം, ക്യാഷ് ആണ് കൊടുത്തത് എന്നാണ് നമുക്കറിയാം മനസ്സിലാവുന്നത്. അതുകൊണ്ട് പേയ്മെൻറ്റ് സൈഡിൽ ഡേറ്റ് എഴുതി, സാലറി എന്ന് എഴുതി, ക്യാഷിൻ്റെ കോളത്തിൽ 2,000 എഴുതി. നെക്സ്റ്റ് 5-ാം തീയതി സോൾഡ് ഗുഡ്സ് റുപ്പീസ് 8,000, 8,000 രൂപയുടെ സാധനങ്ങൾ വിറ്റു എന്നാണ്. വിൽക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടുകയാണ് ചെയ്യുക, റെസീറ്റാണ്. അപ്പോൾ നമ്മൾ ഡേറ്റ് എഴുതി റെസീറ്റ് സൈഡിൽ, സെയിൽസ് എന്ന് എഴുതി, ക്യാഷിൻ്റെ കോളത്തിൽ 8,000 എന്ന് എഴുതി. 7 പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക് റുപ്പീസ് 4,000. പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്, സാധനങ്ങൾ വാങ്ങിയതാണ്, അതുകൊണ്ട് ഇത് പേയ്മെൻ്റ് ആണ്. ബൈ ചെക്ക് എന്ന് പറയുമ്പോൾ ബാങ്കിൽ നിന്നാണ് നമ്മൾ പൈസ കൊടുത്തിട്ടുള്ളത്. സോ ദ പേയ്മെൻറ്റ് സൈഡിൽ 1-2018 ഡേറ്റ് എഴുതി, പർച്ചേസ് എഴുതിയിട്ട് 4,000 രൂപ നമ്മൾ എഴുതിയത് ബാങ്കിൻ്റെ കോളത്തിലാണ്. നെക്സ്റ്റ് 8-ാം തീയതി പർച്ചേസ്ഡ് മെഷീനറി റുപ്പീസ് 5,000, 5,000 രൂപയാണ് നമ്മുടെ മെഷീനറി, അതാണ് പർച്ചേസ് ചെയ്തത്, മെഷീനറി വാങ്ങി. പേയ്മെൻ്റ് ആണ് നമുക്കറിയാം, പൈസ കൊടുത്തതാണ്. ഡേറ്റ് എഴുതി 8-1-2018 മെഷീനറി എന്നെഴുതി, 5,000 ക്യാഷിൻ്റെ കോളത്തിൽ നമ്മൾ എഴുതി, കാരണം ക്യാഷ് കൊടുത്തിട്ടുള്ളതാണ് 5,000. അടുത്ത ട്രാൻസാക്ഷൻ 12-ാം തീയതി ഡെപ്പോസിറ്റഡ് ഇൻറ്റു ബാങ്ക് റുപ്പീസ് 8,000 എന്നാണ്. ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ അതൊരു കോൺട്രാ എൻട്രി ആണ് എന്ന് നമുക്കറിയാം. കോൺട്രാ എൻട്രി എന്ന് പറയുമ്പോൾ റെസീറ്റ് സൈഡിലും പേയ്മെൻറ്റ് സൈഡിലും അതിൻ്റെ റെക്കോർഡിംഗ് അതിൻ്റെ എൻട്രി റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. രണ്ട് സൈഡിലും ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻസിനെയാണ് കോൺട്രാ എൻട്രി എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇതങ്ങനെയുള്ളൊരു ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ കോൺട്രാ എൻട്രി ആയിട്ടാണ് നമ്മൾ രേഖപ്പെടുത്തുക. ആദ്യം റെസീറ്റ് സൈഡിൽ
പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ക്യാഷ് എന്ന് പെർട്ടിക്കുലർ കോളത്തിൽ എഴുതി ബാങ്കിൽ 8000 എന്ന് കാണിക്കും. കാരണം ബാങ്കിലാണ് പൈസ റെസീറ്റ് കിട്ടിയത്, ക്യാഷാണ് നമ്മൾ സി കോൺട്രാക്ടറി ആയതുകൊണ്ട് സി നമ്മൾ മാർക്ക് ചെയ്തു, ക്യാഷാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ബാങ്കിലേക്ക്. അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് സൈഡിൽ 12/1/2018 പെർട്ടിക്കുലർ കോളത്തിൽ ബാങ്ക് എന്ന് എഴുതി, ക്യാഷിൻ്റെ കോളത്തിൽ 8000 എന്ന് എഴുതി, കോൺട്രാക്ടറി ആണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ സി മാർക്ക് ചെയ്തു. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, കോൺട്രാക്ടറി എങ്ങനെയാണ് എഴുതുക എന്നറിയാത്തവർ ഇതിൻ്റെ ഒന്നാമത്തെ വീഡിയോ കോൺട്രാക്ടറിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും ഉചിതം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ 15-ാം തീയതി ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ₹500. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന് ഇൻട്രസ്റ്റ് 500 രൂപ കൊടുത്തു എന്നാണ്, എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ബാങ്ക് പിടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. പേയ്മെൻ്റ് ആണ്, നമ്മളെ കയ്യിൽ നിന്ന് പോയതാണ് ബാങ്കിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഡേറ്റ് എഴുതി, പേയ്മെൻറ്റ് സൈഡിൽ 15-1/2018 ഇൻട്രസ്റ്റ് എന്ന് എഴുതിയിട്ട് ബാങ്കിൽ 500 രൂപ കാണിച്ചു. ബാങ്കിൽ നിന്നാണ് 500 രൂപ കുറയുക. അടുത്ത ട്രാൻസാക്ഷൻ 18-ാം തീയതി കമ്മീഷൻ റിസീവ്ഡ് ₹3000. 3000 രൂപ കമ്മീഷൻ കിട്ടിയതാണ്. കമ്മീഷൻ കിട്ടിയാൽ റെസീറ്റ് സൈഡിലാണ് എഴുതി വെക്കുക. 18-1/2018 കമ്മീഷൻ 3000 എന്ന് ക്യാഷിൻ്റെ കോളത്തിൽ നമ്മൾ എഴുതി, പൈസ കിട്ടിയതായതുകൊണ്ട്. അടുത്ത ട്രാൻസാക്ഷൻ 20-ാം തീയതി വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് ₹2000. അയാളുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് 2000 രൂപ അയാൾ പിൻവലിച്ചു എന്നാണ് പറയുന്നത്. പൈസ പിൻവലിച്ചാൽ ബിസിനസ്സിൽ നിന്ന് പൈസ കൊടുക്കുന്നത് പോലെയാണ്. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിലാണ് എഴുതുക. ഇത് ബാങ്ക് നല്ല പിൻവലിച്ചത് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അതുകൊണ്ട് ഇത് കോൺട്രാക്ടറി അല്ല, വിഡ്രോ എന്ന് കാണുമ്പോഴേക്കും കോൺട്രാക്ടറി ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. 20-ാം തീയതി വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് ഒരു പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് സൈഡിൽ നമ്മൾ ഡേറ്റ് എഴുതി, ഡ്രോയിങ്സ് എന്ന് എഴുതി, ക്യാഷിൻ്റെ കോളത്തിൽ 2000 എന്ന് എഴുതി. ട്വൻ്റി 5 സുരേഷ് എ കസ്റ്റമർ ഡയറക്ട്ലി പേഡ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട് ₹6000. സുരേഷ് എന്ന് പറയുന്ന കസ്റ്റമർ നേരെ ബാങ്കിൽ പൈസ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ബാങ്കിലേക്ക് പൈസ അടച്ചു, റെസീറ്റാണ്, ബാങ്കിലാണ് പൈസ കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ റെസീറ്റ് സൈഡിൽ 25-1/2018 എഴുതിയിട്ട് സുരേഷ് എന്ന് പെർട്ടിക്കുലർ കോളേജ് കാണിച്ചിട്ട് ബാങ്കിൻ്റെ കോളത്തിൽ 6000 രൂപ എന്ന് എഴുതി വെക്കും. കാരണം ബാങ്കിലേക്കാണ് സുരേഷ് പൈസ തന്നത്, അതുകൊണ്ട് തന്നെ റെസീറ്റ് ബാങ്കിലാണ്. ലാസ്റ്റ് ട്രാൻസാക്ഷൻ വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ₹2000. ക്യാഷ് ബാങ്കിൽ നിന്നും പിൻവലിച്ചു 2000. ഇതൊരു കോൺട്രാക്ടറി ആണ്, അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. നമുക്ക് നേരി നോക്കാം. റെസീറ്റ് ബാങ്കിൽ നിന്നും പൈസ പിൻവലിച്ചതാണ്, ക്യാഷിലേക്കാണ്, ക്യാഷാണ് കിട്ടിയത്. അതുകൊണ്ട് റെസീറ്റ് സൈഡിൽ നമ്മൾ ഇങ്ങനെ കാണിക്കും, 30-1/2018 ബാങ്ക് എന്ന് എഴുതി, ക്യാഷിൻ്റെ കോളത്തിൽ 2000 എന്ന് കാണിക്കും. കോൺട്രാക്ടറി ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സി നമ്മൾ മാർക്ക് ചെയ്യുന്നു. പേയ്മെൻറ്റ് സൈഡിൽ 30-1/2018 ക്യാഷ് എന്ന് എഴുതി ബാങ്കിൻ്റെ കോളത്തിൽ 2000 കാണിക്കും. കാരണം ബാങ്കിൽ നിന്നാണ് പൈസ പോയിട്ടുള്ളത്, ബാങ്കിൽ നിന്ന് പൈസ പിൻവലിച്ചതാണല്ലോ. അപ്പോൾ 2000 എന്ന് എഴുതി, ട്രാൻസാക്ഷൻസ് കോൺട്രാക്ടറി ആണെന്ന് മാർക്ക് ചെയ്തു. ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. ആദ്യം ക്യാഷിൻ്റെ കോളം ബാലൻസ് ചെയ്യുന്നു. ഡെബിറ്റ് സൈഡ് ടോട്ടൽ 29000, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ 29000 എന്ന് എഴുതിയിട്ട് അതിലുള്ള 2000, 5000, 8000, 2000 ഇത് 4 ഫിഗറുകളിൽ ലെസ് ചെയ്താൽ നമുക്ക് കിട്ടുക 12000 ആണ്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി വെക്കും, 31-1/2018 ബാലൻസ് കയറി ഡൗൺ, ദാറ്റ് മീൻസ് ക്ലോസിങ് ബാലൻസ് ആണ്, ബാലൻസ് കയറി ഡൗൺ 12000. 12000 രൂപയാണ് ക്യാഷ് നമ്മളെ കയ്യിലുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ബാങ്കിൻ്റെ കോളം ബാലൻസ് ചെയ്യുന്നു. ഈ സൈഡ് ടോട്ടൽ, ഡെബിറ്റ് സൈഡ് ടോട്ടൽ, റെസീറ്റ് സൈഡ് ടോട്ടൽ 14000, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ 14000 എഴുതി, അതിൽ നിന്നും 2500, 4000, 6000 ഇത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് 1500 എന്ന് കിട്ടും. അപ്പോൾ ബാങ്കിൽ 1500 രൂപയും ക്യാഷ് ആയിട്ട് 12000 രൂപയുമാണ് ഈ സ്ഥാപനത്തിലുള്ളത് എന്ന് കണ്ടെത്താനാണ് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്.